സോഷ്യൽ മീഡിയയിലൊക്കെ കോൺഗ്രസുകാരുടെ ആഘോഷ പ്രകടനം കാണുമ്പോൾ അവർ ജയിച്ചത് കേരളത്തിലാണെന്ന് തോന്നിപ്പോകും കേരളവും കർണാടകയും തമ്മിൽ ഏതെങ്കിലും വിധത്തിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തന ശൈലിയുടെ കാര്യത്തിൽ ഒരു താരതമ്യം പോലും നടത്താനാകില്ല ഡി കെ ശിവകുമാർ അല്ല കെ സുധാകരൻ വി ഡി സതീശൻ അല്ല സിദ്ധരാമയ്യ അതാണ് കേരളവും കർണാടകയും തമ്മിലുള്ള വലിയ വ്യത്യാസം ജയിക്കണം എന്നുള്ള ആവേശത്തോടു കൂടി സംഘടനയെ ഏറ്റവും നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളതാണ് കർണാടകയിലെ വിജയം അവിടെ ദിവസവും വാർത്താ സമ്മേളനം നടത്തി സിദ്ധരാമയ്യ അവിടുത്തെ മുഖ്യമന്ത്രിയെ തെറിവിളിച്ചു കൊണ്ടിരുന്നില്ല വേണ്ട സമയത്ത് വേണ്ടതുപോലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അവർക്ക് സാധിച്ചു തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ അതിശക്തമായി ഉന്നയിക്കാൻ അവർക്ക് സാധിച്ചു ഇവിടെ ദിവസവും എന്തെങ്കിലും നുണകൾ എവിടെ നിന്നെങ്കിലും കിട്ടുന്നത് വന്ന് ഇങ്ങനെ തട്ടിക്കൊണ്ടേയിരിക്കും മുഖ്യമന്ത്രിക്കെതിരെ ദിവസവും പുലയാട്ട് നടത്തിയാൽ നാട്ടുകാരെല്ലാവരും കൂടി സതീശൻ്റെയും സുധാകരൻ്റെയും പിന്നാലെ നടന്നുകൊള്ളും എന്ന് തെറ്റിദ്ധരിച്ച് അത്തരത്തിലുള്ള പ്രവർത്തനവുമായി നടക്കുന്നു രമേശ് ചെന്നിത്തലയ്ക്കുണ്ടായ അനുഭവം പോലും ഇവരെ ഒന്നും ഒട്ടുമേ പഠിപ്പിക്കുന്നില്ല എന്ന് കർണാടകയിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പേരിൽ ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾക്കുണ്ടായിരുന്ന ഉണ്ടായിരിക്കുന്ന സന്തോഷത്തിനപ്പുറം ഇവിടുത്തെ കോൺഗ്രസുകാർക്കും ഒരു സന്തോഷവും ഉണ്ടാകേണ്ട കാര്യമില്ല കർണാടകയുടെ ചുവട് പിടിച്ച് കേരളവും നാളെ പിടിച്ചു കളയും എന്നൊന്നും അവകാശവാദം ഉന്നയിക്കുകയും വേണ്ട അതിനൊക്കെ പണിയെടുക്കണം അതിനൊക്കെ നല്ല രാഷ്ട്രീയ ബോധമുണ്ടാകണം അതിനൊക്കെ നല്ല രീതിയിൽ അവസരങ്ങളെ പ്രയോജനപ്പെടുത്താൻ സാധിക്കണം ഇതൊന്നും സാധിക്കാത്ത ഒരു നേതൃത്വത്തിൻ്റെ കീഴിലിരുന്ന് ടി സിദ്ദിഖി പോലെയുള്ള ആളുകളൊക്കെയാണ് സി പി എമ്മിനെ കർണാടകയിലെ അവരുടെ ബാഗേപ്പള്ളിയിലെ പരാജയത്തിൻ്റെ പേരിൽ വിമർശിക്കാൻ ഇറങ്ങുന്നത് സി പി എം അവിടെ ഒന്നോ രണ്ടോ സീറ്റിലാണല്ലോ മത്സരിച്ചത് അവർ ജയിച്ചാലെന്ത് തോറ്റാലെന്ത് അവർ ജെ ഡി എസിന് പിന്തുണ പ്രഖ്യാപിച്ചാണ് നിന്നത് സ്വാഭാവികമായി ജെ ഡി എസിന് ഉണ്ടായിട്ടുള്ള തകർച്ച അത് സി പി എമ്മിനെയും ബാധിക്കും ഒരു സഖ്യകക്ഷിയായി മത്സരിക്കുമ്പോൾ അതുതന്നെയാണ് സംഭവിച്ചത് കോൺഗ്രസിന് ഒരു വികാരം അവിടെ സമസ്ത മേഖലയിലും ഉണ്ടായിരുന്നു അപ്പോൾ സി പി എം തോറ്റുപോയി എന്നുള്ളത് കൊണ്ട് പിണറായി വിജയൻ പണ്ടങ്കാണ്ടോ ബാഗേപ്പള്ളിയിൽ പോയി പ്രസംഗിച്ചതുകൊണ്ട് അവിടെ സി പി എം സ്ഥാനാർത്ഥി തോറ്റതോടെ സി പി എം ആണ് കർണാടകയിൽ തോറ്റിരിക്കുന്നത് കീഴടങ്ങിയിരിക്കുന്നത് ഇനി സി പി എം ഇല്ല എന്നുള്ള മട്ടിലൊക്കെയാണ് ഈ സിദ്ധിക്കിനെ പോലെയുള്ള ആളുകളും ഒരു കൂട്ടം മണ്ടന്മാരായ കോൺഗ്രസ് അണികളും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ തള്ളിമറിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുതന്നെയാണ് കോൺഗ്രസിൻ്റെ പ്രശ്നം കേരളത്തിലെ പ്രത്യേകതരം കോൺഗ്രസിൻ്റെ പ്രശ്നം ശരിക്കും രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയെപ്പോലും അത് തുറന്നിട്ട അവസരത്തെപ്പോലും അതുണ്ടാക്കിയ ഉണർവിനെ പോലും നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരും അണികളും കർണാടകയിൽ ആണുങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയെടുത്ത വിജയത്തിൻ്റെ പേരിൽ ക്രെഡിറ്റ് അടിക്കാനും ഇവിടുത്തെ സി പി എമ്മിനെ കുറ്റം പറയാനും ഒക്കെ ഇറങ്ങുമ്പോൾ ഇവർക്കൊക്കെ നാണമില്ലേ എന്നല്ലേ ചോദിക്കാൻ സാധിക്കൂ